വയനാട് തന്ന തീരാ നോവ് മാസങ്ങൾ പിന്നിടുമ്പോഴും നമ്മിൽ അടങ്ങിയിട്ടില്ല അതിനു മുൻപ് തന്നെ ഇതേ ചൊല്ലി ഉണ്ടാകുന്ന വിവാദങ്ങളും വിഭാഗീയതയും വേദനിപ്പിക്കുന്നത് തന്നെയാണ് അങ്ങനെ പറയുമ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം മാധ്യമങ്ങൾക്ക് തെറ്റ് സംഭവിക്കുമോ എന്നതാണ് തീർച്ചയായും സംഭവിക്കാം എന്ന് തന്നെയാണ് ഉത്തരം കാരണം മാധ്യമങ്ങളും ഈ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് പക്ഷെ മാധ്യമങ്ങൾക്ക് തെറ്റ് പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു സമൂഹത്തിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ് അതിനാൽ തന്നെ അത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായ മാധ്യമങ്ങൾ നിരുപാധിക മാപ്പ് പറയാൻ തയ്യാറാകണം തെറ്റ് തിരുത്തണം നാം പലപ്പോഴും പറയാറില്ലേ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റി കഴിഞ്ഞിരിക്കുമെന്ന് ആ സാഹചര്യം ജന ദിശാബോധം നൽകേണ്ടുന്ന മാധ്യമങ്ങൾ തന്നെ ഉണ്ടാക്കരുത് പറഞ്ഞു വരുന്നത് വയനാടിന്റെ പുനരധിവാസത്തിനായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാൻ കഴിയുന്ന തുക ഇനം തിരിച്ച് കേന്ദ്രത്തിലേക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു വിവിധ ഇനങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പ്രാഥമിക സഹായ നിർദ്ദേശം കേരളം കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ കോടതിയിൽ സർക്കാർ സമർപ്പിച്ച കേന്ദ്ര സർക്കാരിന് നൽകിയ ഈ നിവേദനത്തിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് സർക്കാർ വയനാട്ടിൽ ചെലവഴിച്ച പണമെന്ന നിലയിലാണ് ഇത്രയും തുക ചെലവഴിച്ചിട്ടില്ല കള്ളക്കണക്കുകൾ ഉണ്ടാക്കി പണം വകമാറ്റുന്നു എന്നൊക്കെ തന്നെയായിരുന്നു പിന്നെ വന്ന സംഭവങ്ങളൊക്കെയും രാഷ്ട്രീയ നേതാക്കൾ മുതൽ സമൂഹ മാധ്യമങ്ങൾ വരെ അത് ഏറ്റുപിടിക്കുന്ന നിലയുണ്ടായി തികച്ചും നിരുത്തരവാദപരമായ നടപടിയിലാണ് പ്രതിപക്ഷവും സ്വീകരിച്ചിരുന്നത് ഈ കാര്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പിന്നീട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി എന്നിട്ടും ചില മാധ്യമങ്ങൾ മാത്രമാണ് തങ്ങൾക്ക് പറ്റിയ തിരുത്തി വാർത്ത നൽകാൻ തയ്യാറായിട്ടുള്ളത് ദുരന്തം കഴിഞ്ഞ് അമ്പതിലധികം ദിവസങ്ങളൊക്കെ പിന്നിട്ടിട്ടും ഒരു രൂപ പോലും കേന്ദ്ര സഹായം ലഭിക്കാത്ത സാഹചര്യം ചോദ്യം ചെയ്യുന്നതിനു പകരമാണ് ഇത്തരം തെറ്റായ വാർത്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് എന്നത് വേദനിപ്പിക്കുന്നതു തന്നെയാണ് ഇതിൽ നാം കേരളീയർ ഒന്നാകെ സ്വയം പരിഹാസ്യരാകുകയാണ് എന്ന വസ്തുതയും മറക്കാവുന്നതല്ല ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുന്നത് മാധ്യമങ്ങൾ കൂടിയാണ് അതുകൊണ്ടാണ് ഡെമോക്രസിയുടെ നാലാം തോണ് എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നതും അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം ഉണ്ടായാൽ അത് തിരുത്തി മുന്നോട്ടു പോകേണ്ടത് ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ നിധിയെ വിശ്വസിക്കാനാകില്ലെന്ന പൊതുസമൂഹം കരുതിയാൽ അത് ഈ നാടിന്റെ തിരിച്ചുവരവിനെ കൂടുതൽ പ്രയാസകരമാക്കും വ്യക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ കൊണ്ട് മാത്രം ഒരു നാടിനെ ആകെ ബാധിച്ച ദുരന്തങ്ങളുടെ മുറിവുണക്കാൻ കഴിയില്ല അതിന് സർക്കാർ സംവിധാനം മാത്രമാണ് പരിഹാരമാവുക അവിടെയാണ് പലതുള്ളി പെരുവെള്ളമായി ലഭിക്കുന്ന ദുരിതാശ്വാസ നിധിയുടെ പ്രസക്തിയും മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമറ്റം മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമായിരുന്നു ഇവിടെ സർക്കാർ നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മാതൃകാപരം തന്നെയായിരുന്നു അത്രത്തോളമായിരുന്നു ഓരോ ജീവനും നാം നൽകിയ കരുതൽ ആന്ധ്രയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ദിവസങ്ങൾക്കകം കോടികളാണ് കേന്ദ്രം അടിയന്തിര സഹായം നൽകിയത് ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് എന്തൊക്കെ ലഭിച്ചു എന്നതിലേക്കല്ല മറിച്ച് നമുക്ക് ലഭിക്കേണ്ടുന്ന സഹായം അവകാശം നേടിയെടുക്കണം നാനൂറ്റി അമ്പത് സഹോദരരെ മരണം കവരുകയും നൂറ്റി അമ്പത് പേരെ ഇനിയും കണ്ടെത്താനും കഴിയാതെ പോയ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്ത് വ്യാജ ആരോപണങ്ങൾക്കും നുണപ്രചാരങ്ങൾക്കും രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കുമായിരിക്കരുത് നമ്മുടെ ഊർജവും സമയവും ചെലവാക്കേണ്ടത്